going, ongoing thing. ഹലോ ഫ്രണ്ട്സ്, അനിയ കെജുടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ മാത്തമെറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ ഇടുന്നത് അറിയാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 3.2 ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൂടെ ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് എക്സ് ഈസ് ഈക്വൽ ടു -1/2 എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. ഇപ്പോൾ നമ്മളിത് ആദ്യം ഒരു ട്രയാംഗിൾ വരയ്ക്കും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ എവിടെയെങ്കിലും ഞാൻ എക്സ് എന്ന് കൊടുത്തു. നമുക്കറിയാം എക്സ് ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ ഇതായിരിക്കും, ഇത് അഡ്ജസൻ്റ് ആംഗിൾ, ഇത് ഹൈപ്പോട്ടനീസ്. കോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മൈനസ് കണക്കാക്കേണ്ട ആവശ്യമില്ല. കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ആംഗിൾ ബൈ ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ ഞാൻ അഡ്ജസൻ്റ് ആംഗിൾ 1/2, അതാണ് നമ്മുടെ ഇവിടുത്തെ കോസ് എക്സ് എന്ന് പറയുന്നത്, അഡ്ജസൻ്റ് ആംഗിൾ ബൈ ഹൈപ്പോട്ടനീസ്. അപ്പോൾ ഇത് 1 ഇത് 2. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൈതഗോറസ് തിയറം വെച്ചിട്ട് റൂട്ട് ഓഫ് ഹൈപ്പോട്ടനീസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ 2² - 1² ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2² 4. 4 - 1 = √3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ √3 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് എഴുതണം. വാല്യൂ ആയിട്ട് എഴുതുമ്പോൾ ആദ്യം നമുക്ക് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ തേർഡ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് AST C. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, ഓൾ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻ്റിൽ ടാൻ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രൻ്റിൽ കോസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് ടാനും ടാനിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടുമാണ് പോസിറ്റീവ്. അപ്പോൾ സൈൻ എക്സ് എന്തായാലും നെഗറ്റീവ് ആണ്. നമുക്ക് ഇവിടെ സൈൻ എക്സ് കിട്ടുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് √3 ആണ്, ഹൈപ്പോട്ടനീസ് 2. ഇനി അതിൻ്റെ കൂടെ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് -√3/2, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ എക്സ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇവിടെ ഓപ്പോസിറ്റ് ആണ്, അഡ്ജസൻ്റ് ആണ്, ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ് ടാൻ എക്സ്. അപ്പോൾ ടാൻ എക്സ് ഓപ്പോസിറ്റ് √3 ആണ്, അഡ്ജസൻ്റ് 1. അപ്പോൾ √3/1 √3 തന്നെയാണ്. ഇനി നോക്കണം തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ടാൻ പോസിറ്റീവ് തന്നെയാണ്, അതുകൊണ്ട് √3 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് ബാക്കി 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് കൂടി ഉണ്ട്. കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചെഴുതിയാൽ മതി, 2 - 2 ആണ്. മൈനസ് അതേപോലെ എഴുതി, -2. ഇനി സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് എക്സ് -2/√3. ഇനി കോട്ടെക്സ് ആണെങ്കിൽ അവിടെ പോസിറ്റീവ് ആണ്, കോട്ടെക്സ് ഈസ് ഈക്വൽ ടു 1/√3. ഇങ്ങനെ റെസിപ്രോക്കൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ട്രയാംഗിൾ വരച്ചും അല്ലാതെയും ചെയ്യാം. ട്രയാംഗിൾ വരയ്ക്കുന്നതാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സൈൻ എക്സ് ആണ് തന്നിട്ടുള്ളത്, സൈൻ എക്സ് 3/5 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നു, ട്രയാംഗിളിൽ എക്സ് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ 3. ഇനി ഹൈപ്പോട്ടനീസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനീസ് ആണ് സൈൻ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ടനീസ് 5. നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ √5² - 3² ഇസ് ഈക്വൽ ടു √25 - 9. 25 - 9 = 16 ആണ്. √16 നമുക്ക് 4 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. സൈൻ എക്സ് 3/5 ആണെങ്കിൽ അവിടെ തന്നെ എഴുതാം, കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് 5/3 ആയിരിക്കും. ഇനി കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ 4/5 വരും. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് സൈൻ ആണ് പോസിറ്റീവ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയിരിക്കും. കോസ് എക്സ് കിട്ടിയാൽ അപ്പോൾ നമുക്ക് സീക്ക് എക്സ് എഴുതാം, -5/4 ആയിരിക്കും. ഇനി ടാൻ എക്സ് നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ട അഡ്ജസൻ്റ് ആണ്. അപ്പോൾ 3/4 ആണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് മൈനസ് കൂടി ഇട്ട് കൊടുക്കും. കോട്ടെക്സ് ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആണ്, ദാറ്റ് മീൻസ് -4/3. തേർഡ് ക്വസ്റ്റ്യൻ, കോട്ടെക്സ് ഈസ് ഈക്വൽ ടു 3/4 എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. അപ്പോൾ നമുക്കിവിടെ കോട്ട് അല്ലെങ്കിൽ കൊസീക്ക് അല്ലെങ്കിൽ സീക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ ആദ്യമേ തന്നെ കാണണം. ഇപ്പോൾ കോട്ടെക്സ് 3/4 ആണെങ്കിൽ നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് 4/3 ആയിരിക്കും. ടാൻ എക്സ് എന്ന് പറയുന്നത് 4/3 ആയിരിക്കും. ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്.
അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ, അതാണല്ലോ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്, ഈസ് ഈക്വൽ ടു ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ആണ്, ത്രീ സ്ക്വയർ നയൻ, സിക്സ്റ്റീൻ പ്ലസ് നയൻ ട്വൻറ്റി ഫൈവ്, റൂട്ട് ട്വൻറ്റി ഫൈവിനെ നമുക്ക് ഫൈവ് എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് ഫോർ ബൈ ഫൈവ്, അതിൻ്റെ കൂടെ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ടാൻ ആണ് പോസിറ്റീവ്, അപ്പോൾ നെഗറ്റീവ് വരും. കൊസീക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ഫോർ, കോസ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, അപ്പോൾ ത്രീ ബൈ ഫൈവ്, മൈനസ് കൂടി ഇട്ട് കൊടുക്കുന്നു. സീക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ത്രീ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ട്വൽവ്, അപ്പോൾ ടാൻ എക്സ് ഫൈവ് ബൈ ട്വൽവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഫൈവും അഡ്ജസൻറ്റ് ട്വൽവും വരും. ഹൈപ്പോട്ടനസ് റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ, റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ എന്ന് പറയുന്നത് പതിമൂന്നാണ്. അപ്പോൾ നമുക്കിനി ബാക്കി എല്ലാം എഴുതാം. കോട്ടെക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും, ട്വൽവ് ബൈ ഫൈവ് ആണ്. ഓ, ക്വസ്റ്റിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ആണ്, കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്തായാലും ടാൻ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ട്വൽവ്, കോർട്ടെക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് ബൈ ഫൈവ്, സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ക്വാഡ്രന്റിലാകുമ്പോൾ എ എസ് ടി സി, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഫൈവ് ബൈ തേർട്ടീൻ, കൊസീക് എക്സ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ ബൈ ഫൈവ്, കോസ് എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ ട്വൽവ് ബൈ ത്രീ ആണ്, സെക്കൻഡ് ക്വാഡ്രന്റിലായിട്ട് മൈനസ്, സീക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് തേർട്ടീൻ ബൈ ട്വൽവ്. ആറ് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ട്രിഗണോമെട്രിക് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈൻ സെവൻ സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, സൈൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈൻ ടു പൈ ആണല്ലോ ത്രീ സിക്സ്റ്റി, ഈസ് ഈക്വൽ ടു സീറോ ആണ്. സൈൻ സീറോ സീറോ ആണ്, സൈൻ ടു പൈ സീറോ ആണ്, സൈൻ ഫോർ പൈ സീറോ ആണ്, സൈൻ സിക്സ് പൈ സീറോ ആണ്, അങ്ങനെ ടു പൈയുടെ മൾട്ടിപ്പിൾ എല്ലാം സൈനിന് വരുന്നത് സീറോ ആയിരിക്കും. അതേപോലെ തന്നെ സൈൻ ത്രീ സിക്സ്റ്റി, സൈൻ സെവൻ ട്വൻറ്റി അതെല്ലാം സീറോ ആയിരിക്കും. മാത്രമല്ല ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സൈൻ ഓഫ് ടു പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത്, സൈൻ ഓഫ് ടു പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ആയിരിക്കും, കാരണം ഇവിടെ വരെ സീറോ ആയി പോകും, ബാക്കി തീറ്റയുടെ കാര്യം മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതേപോലെ തന്നെയാണ് ടാനിൻ്റെ ഫംഗ്ഷൻ, കാരണം ടാനും സൈനും, സൈൻ ബൈ കോസ് ആണ് ടാൻ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കോസ് എക്സ് ഒരിക്കലും സീറോ ആവില്ല, അപ്പോൾ ടാൻ എക്സ് സീറോ ആവണമെങ്കിൽ സൈൻ എക്സ് സീറോ ആവും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ടാനിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സൈൻ സെവൻ സിക്സ്റ്റി ഫൈവ്, സൈൻ സെവൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഒരിക്കലും ബൈഹേർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല, ഇതൊരിക്കലും കാൽക്കുലേറ്ററിൽ അടിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യനുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, സൈൻ ത്രീ സിക്സ്റ്റിയുടെ മൾട്ടിപ്ലെ പ്ലസ്, അതായത് ത്രീ സിക്സ്റ്റി എക്സ് പ്ലസ് ഏതെങ്കിലും ഒരു ആംഗിളായിട്ട് ഇതിനെ എഴുതി കഴിഞ്ഞാൽ ഇത്രയും ടേം നമുക്ക് സീറോ ആയി പോകും, ബാക്കി ഈ ആംഗിളിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ സൈൻ സെവൻ സിക്സ്റ്റി ഫൈവ് ആണ്, അപ്പോൾ സൈൻ ഓഫ് സെവൻ ട്വൻറ്റി പ്ലസ് ഫോർട്ടി ഫൈവ് എന്ന് ഇതിനെ എഴുതാം. സെവൻ ട്വൻറ്റി പ്ലസ് ഫോർട്ടി ഫൈവ്, നമ്മൾ സെവൻ സിക്സ്റ്റി ഫൈവിനെ ത്രീ സിക്സ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ സെവൻ സിക്സ്റ്റിയെ, സെവൻ സിക്സ്റ്റി ഫൈവിനെ ത്രീ സിക്സ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ടു ത്രീ സിക്സ്റ്റി, സെവൻ ട്വൻറ്റി, ബാക്കി ഫോർട്ടി ഫൈവ് എന്ന് വരും. അപ്പോൾ ടു ത്രീ സിക്സ്റ്റി സെവൻ ട്വൻറ്റി ആണ്, സെവൻ ട്വൻറ്റി പ്ലസ് ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു സൈൻ സെവൻ ട്വൻറ്റി വരെ സീറോ ആണ്. നമുക്കിതിനിങ്ങനെ എഴുതാം, സൈൻ ഫോർട്ടി ഫൈവ് എന്ന്. സൈൻ ഫോർട്ടി ഫൈവ് എത്രയാണ്? വൺ ബൈ റൂട്ട് ടു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, കൊസീക്ക് ഓഫ് മൈനസ് തൗസൻഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ. അപ്പോൾ കൊസീക്ക് തൗസൻഡ് മൈനസ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ. അപ്പോൾ നമ്മൾ നേരത്തെ സൈനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊസീക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ ആപ്ലിക്കബിൾ ആണ്. ത്രീ സിക്സ്റ്റിയുടെ ടേമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊസീക്ക് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കൊസീക്ക് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് എക്സ് ആണ്. അപ്പോൾ മൈനസ് കൊസീക്ക് ഓഫ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ. അപ്പോൾ നേരത്തെ പോലെ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ത്രീ സിക്സ്റ്റി ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ സിക്സ്റ്റി തൗസൻഡ് എയ്റ്റിയും ബാക്കി ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയും വരും. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും, പക്ഷേ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിയുടെ വില നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ മൈനസ് കൊസീക്ക് ഓഫ് മുന്നൂറ്റി അറുപത് ഇൻറ്റു നാലാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്. അപ്പോൾ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി മൈനസ് ത്രീ എന്ന് എഴുതാം ഇതിനെ. ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഓഫ് മുന്നൂറ്റി അറുപത് ഇൻറ്റു നാല് മൈനസ് മുപ്പത്.
ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഓഫ് 360 ഇൻറ്റു 4 എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ മൈനസ് കൊസീക്ക് ഓഫ് മൈനസ് 30 എന്ന് വരും. കൊസീക്ക് മൈനസ് 30, അപ്പോൾ മൈനസ് ഇങ്ങനെ വെളിയിൽ വരും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് കൊസീക്ക് 30 എന്ന് വരും. മൈനസ് മൈനസ് പ്ലസ് ആകും. കൊസീക്ക് 30 എന്ന് പറയുന്നത് സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ കൊസീക്ക് 30 എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് ആൻസർ 2 ആണ്. 8th ക്വസ്റ്റ്യൻ, ടാൻ 19π/3 ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, ടാൻ ഓഫ് 18π plus π by 3. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, ടാൻ ഓഫ് 18π plus π by 3. ടാൻ ഓഫ് 18 3 ക്യാൻസൽ ആയാലും ടാൻ ഓഫ് 6π plus π/3 എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2π മൾട്ടിപ്പിൾ എല്ലാം 0 ആണ്. അപ്പോൾ ടാൻ ഓഫ് 6π നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് tan π/3 ആണ്. tan π/3 √3 ആണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ 18π plus π എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. 2π മൾട്ടിപ്പിൾ ആക്കി കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. 9th ക്വസ്റ്റ്യൻ, സൈൻ ഓഫ് −11π/3. സൈൻ ഓഫ് −6 എന്ന് പറയുന്നത് −sin x ആണ്. അപ്പോൾ −sin 11π/3 ഈസ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ −sin 12π/3 −π/3 എന്ന് എഴുതാം. ഇതിനെ ഈസ് ഈക്വൽ ടു −sin 12π/3 ക്യാൻസൽ ആകുമ്പോൾ 4π −π/3 എന്ന് വരും. 4π 0 ആണ്. അപ്പോൾ അത് കണക്കാക്കേണ്ട ആവശ്യമില്ല. −sin of −π/3 നേരത്തെ പോലെ തന്നെ സൈൻ ഓഫ് മൈനസ് വരുമ്പോൾ മൈനസ് ഇങ്ങനെ പുറത്ത് വരും. −sin π/3 മൈനസും മൈനസും പ്ലസ് ആകും. sin π/3 എന്ന് പറയുന്നത് √3/2 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ട് ഓഫ് −15π/3 ഈസ് ഈക്വൽ ടു കോട്ട് ഓഫ് −15π/3 നമുക്ക് −cot of 15π/4 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു −cot of 16π/4 −π/4. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 16π/4 ക്യാൻസൽ ആയി പോകും. 4π ആകും. 4π 0 ആവും. അപ്പോൾ അതിൻ്റെ ആൻസർ −cot of −π/4 എന്നാവും. അപ്പോൾ കോട്ട് −π/4 മൈനസ് ഇങ്ങനെ ഇപ്പുറത്ത് വരും. നേരത്തെ പോലെ തന്നെ മൈനസും മൈനസും പ്ലസ് ആകും. കോട്ട് π/4 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് 1 ആണ് കോട്ട് ഓഫ് −15π/4 ആൻസർ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സസൈസ് 3.2 ആണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷൻ ആണ്. എക്സസൈസ് 3.2 അറിയില്ല, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ടെസ്റ്റ് പേപ്പർ അല്ല, ഈ റിവിഷൻ ഒന്ന് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നു, അത് അതിനെ പറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്ക് എഡ്യൂടെക്.